നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ റാപ്പിഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിരിക്കുകയാണ് നിലവിലെ ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ ഉൾപ്പെടെ ഇരുന്നൂറ്റി രണ്ട് പ്ലെയേഴ്സ് ആണ് ഇത്തവണ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ടൂർണമെന്റിൽ ആകെ പതിമൂന്ന് റൌണ്ടുകളാണുള്ളത് ഇപ്പോൾ ഒന്നാം റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഒന്നാം റൗണ്ടിൽ നൂറ്റി ഗെയിമുകളാണ് ഉണ്ടായിരുന്നത് അതിൽ യു എ ഇ ഗ്രാൻഡ് മാസ്റ്റർ സലീം സലേയും മംഗോളിയൻ ഗ്രാൻഡ് മാസ്റ്റർ സുമിയ ബിൽഗണും തമ്മിൽ നടന്ന ഗെയിമാണ് കാണിക്കാൻ പോകുന്നത് റാപ്പിഡ് ചാമ്പ്യൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റും പത്ത് സെക്കൻഡ് ഇൻക്രിമെന്റും ആണ് ടൈം കൺട്രോൾ ഈ ഗെയിമിൽ സലീം വൈറ്റ് സൈഡും സുമിയ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത് നമുക്ക് കൂടുതൽ ഗെയിമുകൾ കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അല്പം വേഗത്തിൽ പോകാം വൈറ്റ് ഡി ഫോർ ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ബ്ലാക്ക് ഡി ഫൈവ് മൂവ് ചെയ്യുന്നു വൈറ്റ് സി ത്രീ ചെയ്തുകൊണ്ട് ക്വീൻസ് ക്യാമിറ്റിലേക്ക് കടക്കുന്നു ബ്ലാക്ക് ഇ സിക്സ് മൂവ് ചെയ്തുകൊണ്ട് അത് ഡിക്ലൈൻ ചെയ്യുന്നു അടുത്തതായി വൈറ്റ് നൈറ്റിനെ എഫ് ത്രീലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് സി സിക്സ് മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ജി ത്രീ മോചിതുകൊണ്ട് സ്ലാബ്ഡ് ബിൻസിലേക്ക് മാറ്റുന്നു ഈ സമയത്ത് ബ്ലാക്ക് പോണുപയോഗിച്ച് പോണിടുകൊണ്ട് ആ പോൺ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ബിഷപ്പിനെ ജി ടു ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ബി ഫൈവ് മോചിതുകൊണ്ട് സി ഫോറിലെ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു ഇവിടെ വൈറ്റ് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പിനെ ബി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു അടുത്തതായി രണ്ടുപേരും നൈറ്റുകളുടെ ഡെവലപ്പ് ചെയ്യാണ് വൈറ്റ് നൈറ്റിനെ സി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ഇ ഫോർ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പിനെ ഈ സെമിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇതുവരെ രണ്ടുപേരും ഓപ്പണിംഗ് തിയറി അനുസരിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇതേ പൊസിഷനിൽ മുപ്പതോളം ഗെയിമുകൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് ഇവിടെ ഇ ഫൈവ് ചെയ്തുകൊണ്ട് ഈ നൈറ്റിനെ അറ്റാക്ക് അറ്റാക്കാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ സലീം എച്ച് ഫോർ ആണ് മൂവ് ചെയ്യുന്നത് ഈ വേരിയേഷൻ ഇതിനു മുമ്പ് രണ്ടു തവണ മാത്രമാണ് ട്രൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഒരു ഗെയിം ഇദ്ദേഹം തന്നെ കളിച്ചതാണ് കഴിഞ്ഞ മാസം നടന്ന അലീഫ് സൂപ്പർ സ്റ്റാർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇദ്ദേഹം ഈ മൂവ് ട്രൈ ചെയ്തിരുന്നു ആ ഗെയിം മൂവുകൾക്ക് ശേഷം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു എന്നാൽ അതിനു മുമ്പായി ഈ വർഷം നടന്ന യു എസ് നാഷണൽ ചെസ് ഓപ്പണിൽ റോബർട്ട് എന്ന ഇന്റർനാഷണൽ മാസ്റ്റർ ഇതേ മൂവ് ട്രൈ ചെയ്തിരുന്നു എന്നാൽ ആ ഗെയിമിൽ ബ്ലാക്ക് ആണ് വിജയിച്ചത് ഇനി ഈ ഗെയിമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം ഇവിടെ ബ്ലാക്ക് എച്ച് സിക്സ് ആണ് മൂവ് ചെയ്യുന്നത് അതിനുശേഷം വൈറ്റ് ഈ നൈറ്റിനെ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇ ഫൈവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഇതോടെ ഇതൊരു പുതിയ ഗെയിമായി മാറിയിരിക്കുകയാണ് ഈ മൂവ് ഓർഡറുകളിൽ ഇതിനുമുമ്പ് മെയിൻ ഗെയിമുകളൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ ബ്ലാക്കിന്റെ നൈറ്റ് അറ്റാക്കിലാണ് അതുകൊണ്ട് ബ്ലാക്ക് നൈറ്റിനെ ഡി ഫൈവ്ലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഡി ഫൈവിലേക്ക് മൂവ് ചെയ്തതോടെ ബ്ലാക്കിന് ജി ഫോറിലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വൈറ്റ് ആ സ്കോറിലേക്ക് ക്വീനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആണ് അതിനായിട്ട് നൈറ്റിനെ ഡി ടു ലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റ് ഡി ടു ലേക്ക് വന്നതോടെ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ആയിരിക്കാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡി ടൂലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നൈറ്റിനെ എച്ച് ടൂലേക്ക് കൊണ്ടുവന്ന ശേഷം ഈ ക്വീനിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ് എന്തായാലും ഇനി ബ്ലാക്കിന്റെ മൂവ് എന്താണ് നോക്കാം ഇവിടെ ബ്ലാക്ക് ഇപ്പോൾ വേണമെങ്കിൽ കിങ്സിലേക്ക് കാസലിംഗ് ചെയ്യാമായിരുന്നു എന്നാൽ ബ്ലാക്ക് കാസലിംഗ് ചെയ്യുന്നില്ല പകരം എ സിക്സ് മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ ക്വീനെ ജി ഫോറിലേക്ക് കൊണ്ടുവരികയാണ് ക്വീനെ ജി ഫോറിലേക്ക് കൊണ്ടുവന്ന് ജി സെവനിലെ പോണവരെ അറ്റാക്ക് കൊണ്ടുവരുന്നു ഇവിടെ ഇപ്പോൾ കിങ്സിലേക്ക് കാസറിംഗ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് നല്ല മൂവല്ല കാരണം ഇപ്പോൾ ബ്ലാക്ക് കിങ്സിലേക്ക് കാസർഗ്ഗം ചെയ്യുകയാണെങ്കിൽ വയറ്റിനെ ഈ നൈറ്റിനെടുന്ന് മാറ്റിക്കൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ കഴിയും അതിനുശേഷം ഇവിടെ ക്വീനും ബിഷപ്പ് ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് കൊടുക്കാനും കഴിയും അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്സിലേക്ക് കാസറിങ് ചെയ്യുന്നില്ല പകരം ജി സിക്സ് ചെയ്തുകൊണ്ട് പോണ്ണിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുന്നു ഈ സമയത്ത് വയറ്റ് നൈറ്റിനെ ഇ ഫോറിലേക്ക് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ വൈറ്റിന്റെ നൈറ്റ് ബോർഡിന്റെ സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന്റെ ഒരു നൈറ്റ് ഡെവലപ്പ് ആവാതെയുണ്ട് ബ്ലാക്ക് ആ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ് നൈറ്റിനെ ഡി സെമിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റ് റൂക്കിനെ ഡി വണിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ വൈറ്റിന്റെ ഡി ഫോൾ പോണിന് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ബ്ലാക്ക് ക്വീന്റെ ഡെവലപ്പ് ചെയ്യാണ് ക്വീനിനെ ബി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റ് ബി ത്രീ മൂവുണ്ട് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു വൈറ്റിന്റെ ഈ മൂവോടെ സീ ത്രീ നൈറ്റിനുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് നഷ്ടമായിരിക്കുകയാണ് ആ നൈറ്റിന് ഇപ്പോൾ ഈ ഫോലെ നൈറ്റിന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബ്ലാക്ക് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കിവിനെ കൊണ്ടുവന്ന് നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു ഇവിടെ വേണമെങ്കിൽ വയറ്റിന് ബിഷപ്പിന്റെ ഡീ ടോലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ടോ കൊടുക്കാം എന്നാൽ വൈറ്റ് ഇവിടെ ഒരു എക്സെഞ്ചിലേക്ക് പോവുകയാണ് വൈറ്റ് നൈറ്റ് നൈറ്റിനെട്ടുന്നു ബ്ലാക്ക് തിരിച്ചു തിരിച്ചുവിട്ടുന്നു ഇതോടെ വൈറ്റിന്റെ അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് വൈറ്റ് ഇവിടെ നൈറ്റും ഒരു എക്സെഞ്ചിനെ ശ്രമിക്കുകയാണ് അതിനായിട്ട് നൈറ്റിനെ ഡി സിക്സിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ് ബിഷപ്പ് വെച്ച് നൈറ്റിനെട്ടൊന്നു വൈറ്റ് വെച്ച് പോണ്ച്ചുവിട്ടുന്നു ഇപ്പോൾ വയറ്റിന്റെ പോൺ ആറാം നിരയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് എത്രയും വേഗം ആ പോണ്വിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ക്വീനെ ബി സിക്സിലേക്ക് കൊണ്ടുവന്ന് വയറ്റിന്റെ പോൺ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റിന് ഇപ്പോൾ ആ പോണ് സംരക്ഷിക്കണമെങ്കിൽ ഒന്നിൽ ബിഷപ്പിനെ എഫ് ഫോറിലേക്ക് കൊണ്ടുവന്ന് പോണിനെ സംരക്ഷിക്കാ അല്ലെങ്കിൽ ക്വീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലും മതി എന്നാൽ ഇതൊന്നും അല്ലാതെ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നാൽ അത് ചെയ്യുന്നില്ല മറ്റിവിടെ ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ് ബി പോൺ ഉപയോഗിച്ച് സി ഫോറിലെ പോണിട്ടെടുക്കുന്നു ബ്ലാക്കിന് ഇവിടെയാണെങ്കിൽ ഇതിൽ ഏത് പോണ് ഉപയോഗിച്ചു വേണമെങ്കിലും തിരിച്ചു വെട്ടാം എന്നാൽ ഇവിടെ ഈ സി ഫോറിലെ പോണിനെ ഒന്നും ചെയ്യുന്നില്ല പകരം കിവിന് ഉപയോഗിച്ച് ഈ അപകടകാരിയായ ഡി സിക്സിലെ പോണിനെ എടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ വൈറ്റിനുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷൻ നോക്കാം അതായത് ഈ പൊസിഷനിൽ വയറ്റിനിവിടെ ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു ട്രിക്ക് ഉപയോഗിക്കാമായിരുന്നു ബിഷപ്പ് പോയിച്ച് എച്ച് സിക്സിലെ എടുക്കാം ഇപ്പോൾ ഇതൊരു ബിഷപ്പ് സാക്രിഫൈസ് ആണ് ബ്ലാക്ക് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ആ ട്രിക്ക് സക്സസ് ആവുന്നത് ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് പോയച്ച് ആ ബിഷപ്പിനെ എവിടെയെടുക്കുകയാണെങ്കിൽ വയറ്റിനെ ക്വീനിനെ ജി ഫൈവിലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യാമായിരുന്നു ഇതൊരു ഡബിൾ അറ്റാക്കാണ് ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കും ഉണ്ട് അതുപോലെ ഇവിടെ ഒരു മേറ്റിങ് ത്രെഡും ഉണ്ട് ബ്ലാക്കിന് ഒരേ സമയം ഈ രണ്ട് പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ക്യുവിനുപയോഗിച്ച് ഡി സിക്സിലെ പോണിന് ഇട്ടെടുത്തുകൊണ്ട് ആ പോണിനടുന്ന് ഒഴിവാക്കേണ്ടി വരും ഈ സമയത്ത് ബയറ്റിനെ ക്യുവിനുപയോഗിച്ച് റൂക്കിന് ഇട്ടെടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ചിൽ ലാഭം നേടിയെടുക്കാം എന്തായാലും ഗെയിമിൽ എങ്ങനെയൊന്നും സംഭവിച്ചില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാം ഇവിടെ വൈറ്റ് ബയറ്റ് പോണുപയോഗിച്ച് പോണോട്ടിയപ്പോൾ ബ്ലാക്ക് ക്വിനുപയോഗിച്ച് ബയറ്റിൻ്റെ ഡി സിക്സിലെ പോണിനോട്ടിയാണ് ചെയ്തത് ഇനി നമുക്ക് ഗെയിം കണ്ടിന്യൂ ചെയ്യാം ഇവിടെ വൈറ്റ് ബിഷപ്പ് വായിച്ച് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ബിഷപ്പിനെ എഫ് ഫോലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ക്വീനിനെ ഇ സെവനിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ എപ്പോൾ വേണമെങ്കിൽ വയറ്റിന് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം എന്നാൽ വൈറ്റ് വയറ്റത് ചെയ്യുന്നില്ല പകരം സി ഫൈവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കുന്നു ബ്ലാക്ക് എച്ച് ഫോർ ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് ക്വീനിനെ ഇ ടൂലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഇ ഫൈവ് ചെയ്തുകൊണ്ട് വയറ്റിൻ്റെ ബിഷപ്പിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ വയറ്റിന് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ ബിഷപ്പ് പോയിച്ച് ആ പോണിനിട്ടിക്കൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ പോണ് വെച്ച് തിരിച്ചു വെട്ടാം ഇവിടെ ഇപ്പോൾ വയറ്റ് പോണ് പോയച്ചാണ് പോണിട്ടുന്നതെങ്കിൽ വയറ്റിൻ്റെ സി ഫൈവിലെ പോണിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും എന്നാൽ വൈറ്റ് അത് തന്നെ ചെയ്യാണ് ഈ സി ഫൈവിലെ പോണുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോണ് പോയിച്ച് ഈ ഫൈവിലെ പോണിനെ വെട്ടിയെടുക്കുന്നു ബ്ലാക്കിന് ഇപ്പോൾ രണ്ട് ഉണ്ട് ഒന്നുകിൽ നൈറ്റ് വെച്ച് ആ പോണിട്ടെടുക്കാം അല്ലെങ്കിൽ കിവിനുപയോഗിച്ച് എടുക്കാം ബ്ലാക്ക് ഇപ്പോൾ കിവിനുപയോഗിച്ച് ആ ഫോണിടെ എടുക്കുകയാണെങ്കിൽ അടുത്ത മൊബിൽ ഇ സിക്സ് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെയും പോണിനെതിരെയും അറ്റാക്ക് വരും ഇപ്പോൾ പോണുപയോഗിച്ച് ആണെങ്കിൽ വയറ്റിനെ കിവിന് വെച്ച് ഒരു ചെക്കോട് കൂടി ആ ഫോണിനെ വെട്ടിയെടുക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ കിവിനുപയോഗിച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്താലും വെച്ച് ജി സിക്സിലെ പോണിനോട് എടുത്തുകൊണ്ട് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ബ്ലാക്ക് ഇവിടെ കിവിന് വെച്ച് എടുക്കുന്നില്ല പകരം നൈറ്റ് ഉപയോഗിച്ച് എടുക്കുന്നു ഇവിടെ വൈറ്റ് വളരെ മികച്ച ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം ബിഷപ്പിനെ ജി ഫോവിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ പോണബച്ച് ബ്ലോക്ക് ചെയ്താലും ബിഷപ്പ് വച്ച് ആ പോണിട്ടിക്കൊണ്ട് വീണ്ടും ക്വിനെതിരെ റൂക്കിനെതിരെയും അറ്റാക്ക് വരും അതുകൊണ്ട് പോൺ പോണബച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല ക്വീനിനെ ഇ സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് വൈറ്റ് അടുത്ത റൂക്കിനു കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ് റൂക്കിനെ സി വണിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ് നൈറ്റിനെ ഡി സെമിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് അറ്റാക്ക് സ്ട്രോങ് ആക്കാണ് റൂക്കിനെ സീസമിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെയും ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിന് ക്വീനിൻ്റെയും കിങ്ങിൻ്റെയും സപ്പോർട്ടുണ്ട് ഈ ബിഷപ്പിന് മാത്രമാണ് സപ്പോർട്ടില്ലാത്തത് എന്നാൽ ബിഷപ്പിനെ ഇപ്പോൾ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ ഒരു ഡേഗനിലേക്ക് ബിഷപ്പിനുണ്ടായിരുന്ന കൺട്രോൾ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ വയറ്റിന് ബിഷപ്പ് വെച്ച് ഡി ഫൈവിലെ പോണോ എടുത്തിട്ടുണ്ട് ഒരേ സമയം ക്വീനിനെതിരെയും റൂക്കിനെതിരെയും അറ്റാക്ക് കൊടുക്കാൻ കഴിയും എന്നാൽ ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതിന് പകരം ബിഷപ്പിനെ സി സിക്സിലേക്കാണ് മോചിച്ചതായാലും ഇവിടെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലൂടെ വയറ്റിന് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം അതായത് റൂക്ക് വെച്ച് ബിഷപ്പിനെടുത്തുകൊണ്ട് ക്വിനെതിരെ അറ്റാക്ക് കൊടുക്കാം ഇപ്പോൾ ക്യൂവിനെ വെച്ച് തിരിച്ചോട്ട് ആണെങ്കിൽ ബിഷപ്പ് വെച്ച് ഡി ഫോയിലെ പോണോ എടുത്തുകൊണ്ട് ക്വീനെതിരെയും റൂക്കിനെതിരെയും അറ്റാക്ക് കൊടുക്കാൻ കഴിയും ഇങ്ങനെ പല രീതിയിലുള്ള അറ്റാക്കുകൾക്ക് സാധ്യതയുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള അറ്റാക്കിന് സാധ്യതയുള്ള ബ്ലാക്ക് പോൾ ഈ ബിഷപ്പിൻ്റെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ ക്വീൻ ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല പകരം റൂക്കിനെ ബി എറ്റിലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ വൈറ്റ് വീണ്ടും വളരെ മികച്ച ഒരു മൂവാണ് ചെയ്യുന്നത് റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനിട്ട് എടുത്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ചെയ്യുന്നു ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ് റൂക്ക് വെച്ച് റൂക്ക് രണ്ടെടുക്കുന്നു വൈറ്റ് ഇവിടെ നേരത്തെ കണ്ട അതേ അറ്റാക്ക് തന്നെയാണ് ചെയ്യുന്നത് ആദ്യം ബിഷപ്പ് വെച്ച് ഡി ഫൈവിലെ പുറമെ വെട്ടിയെടുക്കുന്നു ഇപ്പോൾ ഒരേ സമയം റൂക്കിനെതിരെയും കിവിനെതിരെയും അറ്റാക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് ഇവിടെ കിവിനെ രക്ഷിക്കുന്നതോടൊപ്പം റൂക്കിനെ സംരക്ഷിക്കുന്ന സമയത്താണ് അതിനകട്ട് കിവിനെ ബി കൊണ്ടുവരുന്നു ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് റൂക്ക് രണ്ടെടുക്കുന്നു ബ്ലാക്ക് കിവിനു വെച്ച് തിരിച്ചുവിട്ടുന്നു അതിനുശേഷം ബയറ്റ് ഇ സിക്സ് മൂച്ചുകൊണ്ട് നയറ്റിനെയും പോണിനെയും ഫോർ കെതോടെ ബ്ലാക്ക് തോൽവ് സമ്മതിക്കായിരുന്നു കാരണം ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം ബ്ലാക്കിന് ഈ നൈറ്റിനെ ഈ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടേക്കും മാറ്റാൻ പറ്റില്ല അങ്ങനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആകുകയും അപ്പോൾ തന്നെ ചെക്ക് മാറ്റാകുകയും ചെയ്യും റൂക്കിന് ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട് അല്ലാതെ പൊടവച്ച് പോണിട്ടെടുക്കുകയാണെങ്കിൽ ബയറ്റിന് കിവിൽ വെച്ച് ഒരു ചെക്ക് കൂടി ആ പോണിനെ തിരിച്ചുപോറ്റിയെടുക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ ബിഷപ്പിനും ആ ഡൈഗണിലേക്ക് കണ്ടുള്ളതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല കിങ്ങിനെ എഫ് ഐറ്റിലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് ബിഷപ്പ് ഇ സെമിനിലേക്കൊന്ന് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ കിങ്ങിനെ ഇ എറ്റിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ ജി സെമിലേക്ക് മൂവ് ചെയ്യാം ഇപ്പോൾ ഇ എറ്റിലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരികയാണെങ്കിൽ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവറി ചെക്ക് വരും എഫ് ഐറ്റിലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് കിമിനിപ്പ് ചെക്ക് വരികയും അടുത്ത മൊബൈൽ ചെക്ക് മെറ്റാവുകയും ചെയ്യും അല്ലാതെ ബിഷപ്പ് ചെക്ക് വരുമ്പോൾ ഇ എറ്റിലേക്ക് മാറുന്നതിന് പകരം ജി സെവനിലേക്കാണ് മാറുന്നതെങ്കിൽ റൂക്ക് പോയി നൈറ്റിനെട്ട് എടുത്തുകൊണ്ട് കിവിനെതിരെ അറ്റാക്ക് വരും ഇപ്പോൾ കിവിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെ തന്നെ മാറ്റിയാലും ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഡബിൾ ചെക്ക് കൊടുക്കാം ഇവിടെ ഇപ്പോൾ കിവിന് രണ്ട് ഉണ്ട് അതിൽ എങ്ങോട്ടെ തന്നെ മോച്ചാലും അടുത്ത മൂവിൽ ചെക്ക് മാറ്റാകും ഇവിടെ ഇപ്പോൾ എച്ച് സിക്സിന് പകരം എഫ് എറ്റിലേക്ക് മാറിയാലും കിവിന് വെച്ചോ ബിഷപ്പ് വെച്ചോ ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആകും അല്ലാതെ ഇവിടെ റൂക്ക് പോച്ച് നെട്ടിക്കൊണ്ട് കിവിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ഇപ്പോൾ ബ്ലാക്ക് കിവിനുപയോഗിച്ച് റൂക്കിനോട്ടി എടുക്കണമെങ്കിൽ ഇപ്പോൾ കിവിനുപോച്ച് തിരിച്ചുവിട്ടേണ്ട ആവശ്യമില്ല ഈ ബിഷപ്പിന്റെ സഹായത്തോടെ എഫ് സിക്സിലേക്ക് ചെക്ക് കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഒന്നുകിൽ ജി എ ടിയിലേക്ക് മൂവ് ചെയ്യാം അല്ലെങ്കിൽ എച്ച് സെവനിലേക്കോ എച്ച് സിക്സിലേക്കോ മൂവ് ചെയ്യാം ഇവിടെ ഇപ്പോൾ എച്ച് സിക്സിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ കിവിനുപയോഗിച്ച് റൂക്കിനോട്ടിയെടുക്കുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മെറ്റാകും അല്ലാതെ ജി എ ടിയിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലും അടുത്ത മോവിൽ ക്വിന് വെച്ച് ജി സിക്സിലെ പോണിട്ടിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ് ഈ സ്കോറിലേക്ക് ബിഷപ്പിന് കണ്ടുള്ളത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ബാക്കിയുള്ള സ്കോറുകളും ക്വിൻ്റെ കണ്ടുള്ളതാണ് അതോടെ ചെക്ക്മേറ്റ് മെറ്റാവും ഇനിയുള്ള ഒരു ഓപ്ഷൻ എച്ച് സെവനിലേക്ക് മൂവ് ചെയ്യുകയാണ് ഇങ്ങനെ എച്ച് സെവനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ എഫ് സെവനിലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കാം ഇപ്പോൾ എച്ച് സിക്സിലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് മെറ്റാവും ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും വയറ്റ് വിജയിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഫോർക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത് ഇവിടെപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനെ ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഗെയിം കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു അതായത് ഇവിടെ ഇപ്പോൾ നൈറ്റിനെ എഫ് സിക്സിലേക്ക് മൂച്ചതുകൊണ്ട് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാം വൈറ്റ് ബിഷപ്പ് വച്ച് നൈറ്റിനോട് എടുക്കുമ്പോൾ കിങ്സിലേക്ക് കാസർ ചെയ്യാം എന്നാലും ബ്ലാക്കിന് ഇവിടെ അധികനേരം പിടിച്ചിരിക്കാൻ കഴിയില്ല കാരണം വയറ്റിൻ്റെ ഈ പോൺ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ് അടുത്ത മൊബൈൽ വയറ്റിന് ഇ സെവൻ മൂച്ചതുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ റൂക്കിന് വേറെങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല അങ്ങോട്ടേലും പോകണമെങ്കിൽ വയറ്റിൻ്റെ റൂക്ക് ഡി എറ്റിലേക്ക് വന്ന് ഫോർക്കിൻ ചെക്ക് വരികയും വയറ്റിൻ്റെ പോൺ വളരെ വേഗത്തിൽ ക്യുവീനായിട്ട് മാറുകയും ചെയ്യും അല്ലാതെ റൂക്കിനെ ഇ എറ്റിലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും വയറ്റിൻ്റെ റൂക്ക് ഡി എറ്റിലേക്ക് വരും ബ്ലാക്ക് പോൾ റൂക്ക് പോക്കിനോട്ടാണെങ്കിൽ ആ റൂക്കിനെ വെട്ടിയെടുത്തുകൊണ്ട് തന്നെ വയറ്റിൻ്റെ പോൺ ക്യുവീനായിട്ട് മാറും അതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനെടുക്കുന്നത് നല്ല മോവല്ല എന്നാൽ ഇവിടെ ഇപ്പോൾ ക്വിനു വെച്ച് ആ റൂക്കിനോട് സപ്പോർട്ട് എടുത്താലും വൈറ്റിനോട് ഒരു ക്വീൻ സാക്രിഫൈസിലൂടെ വിജയിക്കാൻ കഴിയും അതായത് ക്വീനിനെ എഫ് കൊണ്ടുവന്ന് ഒരു ക്വീൻ സാക്രിഫൈസ് ചെയ്യാൻ കഴിയും ക്വീൻ സാക്രിഫൈസുമാണ് ബിഷപ്പിന് സപ്പോർട്ടും ഉണ്ട് എന്നാൽ ബ്ലാക്കിനിപ്പോൾ ആ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണെങ്കിൽ വയറ്റിന് റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ കെട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ എച്ച് സമയത്തേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ ഈ സമയത്ത് റൂക്ക് എച്ച് എട്ടിലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക് മേറ്റ് ആവും ഇവിടെ ഇപ്പോൾ ഈ കിവിൻ സാക്രബ് സക്സ്പ്രേ അതെ വേറെ കൊണ്ടെങ്കിലും മൂതായാലും വയറ്റിന് ഈ റൂക്കിനെ വെട്ടി എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാനും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ചെയ്യാനും കഴിയും അല്ലാതെ ഇവിടെ ഇപ്പോൾ ക്വീൻ പോയി ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വയറ്റിന് കിങ്ങിനെ എച്ച് ഇട്ടില്ലേ മൂവ് ചെയ്യാം ഇനി ബ്ലാക്കിന് ഇവിടെ നല്ല മുകളൊന്നുമില്ല ഇവിടെ റൂക്ക് പോയി റൂക്കിനോട്ട് ആണെങ്കിൽ പോണു പോയിച്ച റൂക്കിനോണ്ട് എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ചെക്ക്മെറ്റ് ചെയ്യാൻ കഴിയും ഇന്നുള്ള ഒരു ഓപ്ഷൻ ഈ ക്യുവിനെ കൂടെ തിരിച്ചുകൊണ്ട് പോയാണ് ക്വിനെപ്പോൾ തിരിച്ചുകൊണ്ടുപോയി ഈ ക്വീനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് വിചാരിച്ചാലും വൈറ്റിനെ റൂക്ക് പോയിച്ച് ആ ക്വീൻ സാക്രഫൈസ് അക്സെപ്റ്റ് ചെയ്യാം ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് പോയിച്ച് തിരിച്ചുവിട്ടിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പോൺ പ്രൊമോഷൻ സാധ്യമല്ല പകരം വളരെ മികച്ചൊരു മറ്റൊരു പോണുണ്ട് അതായത് ക്വിനെ സി സിക്സിലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെ വീണ്ടും സാക്രഫൈസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ കിവിൻ സാക്രിഫൈസും ആണ് അതുപോലെ ഇയറ്റിലേക്ക് ഒരു കൺട്രോൾ കിട്ടുന്നുണ്ട് അതുപോലെ ബ്ലാക്കിന്റെ റൂക്കിനെതിരെ അറ്റാക്കും ഉണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഈ കിവിൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണെങ്കിൽ അടുത്ത മൊബൈൽ ചെക്ക് കോഡ് കൂടി ഒരു പോൺ പ്രൊമോഷൻ നടക്കുകയും വളരെ വേഗത്തിൽ ചെക്ക് മെറ്റാകുകയും ചെയ്യും അങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും ഇവിടെ വൈറ്റ് വിജയിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ പൊസിഷനിൽ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത് ഈ ഗെയിം വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതാണ് തുടങ്ങിയത് എന്തായാലും പറഞ്ഞു തന്നപ്പോൾ ഇത്രയായി ഒന്നാം റൗണ്ടിൽ തന്നെ നൂറ്റി ഒന്ന് ഗെയിമുകളുണ്ടായിരുന്നു ഇനി അടുത്ത ഗെയിമുകൾ മുതലെങ്കിലും നമുക്ക് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ വേണ്ടി കാണാം നന്ദി നമസ്കാരം